It is my great joy and privilege to be with you this evening. ഈ സന്ധ്യയിൽ നിങ്ങളോട് ഒരുമിച്ച് ദൈവസ്ഥാനത്തിലായിരിക്കാൻ ദൈവം നൽകിയ ഈ വിലയേറിയ അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നതായ പ്രിയ ബെന്നി പാസ്റ്റർ, അതുപോലെ തന്നെ അനുഗ്രഹീതരായ ഒത്തിരി ദൈവദാസന്മാർ ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിലുണ്ട്. പ്രിയ അർജി ഫിലിപ്പ് പാസ്റ്റർ, ജോൺസി പാസ്റ്റർ, ടി വി ശമൽ പാസ്റ്റർ, ജോൺസൺ അച്ഛൻ, മറ്റ് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളും, എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ ആദ്യമായിട്ട് അറിയിക്കുന്നു. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. നമ്മൾ തുടർമാനമായിട്ട് പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട്. നമുക്ക് പ്രസംഗത്തിന് ക്ഷാമമില്ല, പക്ഷെ പ്രസംഗം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ പ്രശ്നം. അപ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മൾ ഇത്തരം പേര് വന്നിട്ട് അതിൻ്റെ അർത്ഥമൊന്നുമില്ല. സം ചേഞ്ചസ് ഷുഡ് ഹാപ്പൻ ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും. ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ലേ പിന്നെ യാതൊരു അർത്ഥവുമില്ല. സോ ഞാൻ ഇന്ന് വ്യത്യസ്തമായ ഒരു നിലയിൽ നിങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് കാരണം ഇനോ കുറച്ചൊക്കെ ഓർത്തിരിക്കാനും മനസ്സിനകത്ത് കിടക്കാനും ഒക്കെ ഉള്ളതായ ഒരു വേദിയായി മാറട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ പേര് അല്ലെന്നാണ്. എൻ്റെ സ്വദേശം പത്തനംതിട്ട ജില്ലയിൽ എലന്തൂരിലാണ്. ഞാൻ കുട്ടികളിടയിലാണ് പ്രധാനമായിട്ട് പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ ചർച്ചിൻ്റെ പ്രവർത്തനമുണ്ട്. അവിടെ ഒരു പാസ്റ്ററുണ്ട്. ഞാൻ ഫുൾ ടൈം ഈ കുട്ടികളുടെ മേഖലയിലും യൂത്തിൻ്റെ മേഖലയിലും ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കൂടെ 20 പേരോളം പൂർണ്ണ സമയം ഈ ശുശ്രൂഷയിൽ ഭാഗമാകുന്നു. ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. ആ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൂടെ കുഞ്ഞുങ്ങളുടെയും യുവജനങ്ങളുടെയും പ്രവർത്തിക്കാനുള്ള ആൾക്കാരെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു മാഗസിൻ വർക്കുണ്ട്. അതെല്ലാ മാസവും ഇങ്ങനെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണത്. പിന്നെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെയുള്ള അവയർനെസ് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി പ്രോഗ്രാമുകൾ ഇങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ ചെയ്യുവാൻ ദൈവം അവിടെ അവസരം നൽകുന്നു. നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. ഇന്ത്യയിൽ 430 മില്യൺ കുഞ്ഞുങ്ങൾ ഉണ്ട്. അത് അമേരിക്കയിലെ ആകെ പോപ്പുലേഷനെക്കാട്ടിലും കൂടുതലാണ് എന്ന് നിങ്ങളെല്ലാവരും തിരിച്ചറിയുകയും നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. എനിക്ക് ചില ആഴ്ചകൾക്ക് മുമ്പ് അമ്മനിവിടെ ആയിരിക്കാൻ ദൈവം എനിക്ക് അവസരം നൽകി. പ്രിയാച്ചനെ പരിചയപ്പെടുവാൻ ദൈവം അവസരം നൽകി. ഒന്ന് രണ്ട് ദിവസം ഇവിടെ ഒരുമിച്ച് പാർക്കാനൊക്കെ ഇടയാക്കി. കഴിഞ്ഞ മാസത്തെ മീറ്റിംഗിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, എന്നാൽ എനിക്ക് അതിന് കഴിഞ്ഞില്ല. എന്നാൽ വീണ്ടും ദൈവം അതിനൊരു അവസരം ഒരുക്കിയതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ചിന്തിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ പ്ലാൻ ആയിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുന്നു. ആമേൻ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു വേദഭാഗം നിങ്ങളുടെ മുമ്പിലേക്ക് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റോമൻസ് ചാപ്റ്റർ 12:2, റോമ ലേഖനം 12:2. And do not be conformed to this world, but be transformed by the renewing of your mind, so that you may prove what the will of God is, that which is good and acceptable and perfect. ഈ വാക്യം നമുക്ക് സുപരിചിതമാണ്. ഞാൻ ആദ്യമേ ഓർപ്പിച്ചു, ഞാൻ എൻ്റെ മനസ്സിൽ പ്ലാൻ ചെയ്ത് അതുപോലെ എനിക്ക് ഇന്ന് രാത്രിയിൽ എനിക്കിവിടെ ചെയ്യുവാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിൻ്റെതായ ടൈം ലിമിറ്റേഷൻസും അങ്ങനെയൊക്കെയുള്ള ഒത്തിരിയും കാര്യങ്ങൾ ഉണ്ട്. പിന്നെ വ്യത്യസ്തമായ നിലവാരത്തിൽ നിന്ന് രാത്രിയിൽ ദൈവാത്മാവ് നമ്മളോട് ഇടപെടട്ടെ എന്ന് ഞാൻ ദൈവത്തിനെ ഞാൻ അപേക്ഷിക്കുന്നു. യഹൂദ റബ്ബിമാർ ദൈവത്തോട് ചോദിക്കുന്ന 2-3 ചോദ്യങ്ങളുണ്ട് അവരുടെ ലൈഫിൽ. Why do we born to this world? എന്തിനാണ് ഞാൻ ഈ ലോകത്തിലേക്ക് ജനിച്ചത്? What is the purpose of life? ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ്? ലക്ഷ്യം എന്താണ്? What are we going to achieve? ഞാൻ എന്താണ് നേടിയെടുക്കാൻ വേണ്ടി പോകുന്നത്? Where are we going? ഞാൻ എവിടേക്കാണ് പോകുന്നത്? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നമ്മളോടും ചോദിക്കേണ്ടുന്ന ചോദ്യമാണതൊക്കെ. ഇന്ന് പ്രാർത്ഥനാ വിഷയത്തിൽ ഒത്തിരി പേര് ആമൻ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. വി ഷുഡ് ബി താങ്ക്ഫുൾ ടു ഗോഡ് ഫോർ ഓൾ ദ ട്രബിൾസ് സ്ട്രഗിൾസ് ദാറ്റ് ഗോഡ് ഹാസ് ഗിവൻ ടു അസ്. നമുക്ക് തന്ന എല്ലാ സ്ട്രഗിൾസിനും നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. ബിക്കോസ് ഗോഡ് ലവ്സ് അസ്. കാരണം ദൈവം നമ്മെ സ്നേഹിക്കുന്നു.
ആമേൻ. ദൈവം നമ്മളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നമുക്ക് ട്രബിൾസ് വന്നിട്ട് പ്രശ്നമാണ്. എന്ത് കാര്യമല്ല, ആ പോകുന്ന വഴി പോട്ടെന്ന് വെക്കും. ദൈവത്തോട് കൂടുതൽ നമ്മളെ അടുപ്പിക്കാൻ വേണ്ടിയാ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നേ. ആന്റി ഇവിടുന്ന് അത്രയും ദൂരത്തു നിന്ന് ഇവിടെ പ്രാർത്ഥിക്കാൻ കടന്നു വരാൻ എന്താ ദൈവം അങ്ങനെ ഒരുക്കിയത്? എന്തുകൊണ്ടാ? ഈ ട്രബിൾ ഉണ്ടായതുകൊണ്ടല്ലേ, ഈ പ്രശ്നം ഉണ്ടായതുകൊണ്ടല്ലേ. അതർവൈസ് നമ്മളിങ്ങനെ വരുമോ? ദൈവത്തെ വിളിക്കുമോ? നമ്മൾ പ്രാർത്ഥിക്കുമോ? നമ്മൾ ആരാധിക്കുമോ? നമ്മുടെ ജീവിതം മുഴുവനും സന്തോഷമാണെങ്കിൽ എന്തിനാ പ്രാർത്ഥന വേണ്ടത്? സോ ദൈവത്തോട് കൂടുതലായിട്ട് അടുപ്പിക്കാൻ വേണ്ടിയാ ദൈവം നമ്മളെ ആമൻ പ്രശ്നങ്ങൾ തരുന്നേ. ഞാനൊരു ക്യാൻഡിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ പറയും ഈ ക്യാൻഡിലിന്റെ ഉദ്ദേശം എന്താ ശരിക്കും? കമോൺ, ഇവിടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഉദ്ദേശം ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെ കുറിച്ചും ദൈവത്തിന് ഇതുപോലെ ഒരു പർപ്പസ് ഉണ്ട്. That we should understand what is the purpose of God in my life. ദൈവത്തിന് എന്റെ ജീവിതത്തെ കുറിച്ചുള്ള പ്ലാൻ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ഞാൻ ഈ ക്യാൻഡിൽ ആമേൻ കഴിഞ്ഞ ദിവസം മയാമിയിലെ ഒരു പ്രോഗ്രാമിന് വേണ്ടി മേടിച്ചതാണ്, വാൾമാർട്ടിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് ഞാൻ അവിടുത്തെ പ്രോഗ്രാമിന് വേണ്ടി ഇത് കത്തിച്ചു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു പ്രോഗ്രാമിന് ഞാൻ ഇത് കത്തിച്ചു. മൂന്നാമതൊരു പ്രോഗ്രാമിലൂടെ കത്തിച്ചു. ആ കത്തിച്ച് ഇതാക്കി വെച്ചിരിക്കും. ഇനിയിപ്പോ നാലാമത്തെ പ്രോഗ്രാമാണ് ഇവിടെ. എന്നാലും ചില ആൾക്കാര് ആമേൻ ഈ സമയത്ത് ചില സമയങ്ങൾ കത്തും, ചില സമയത്ത് പിന്നെ ഇല്ല, പർപ്പസ് ഇല്ല, പിന്നെ എവിടെ വേണേലും വെക്കാം. നമ്മൾ കത്തുന്നതൊക്കെ എവിടാന്ന് പറഞ്ഞാൽ ഇതുപോലെ മീറ്റിംഗ് വരുമ്പോഴാണ് ഗ്ലോറിയും ഹല്ലേലൂയ ഒക്കെ വരുന്നത്. ബാക്കി മുഴുവൻ കെട്ടി ബാക്കി വെച്ചേക്കോ, പൂട്ടി കെട്ടി വെച്ചേക്കോ. എന്നാ ഓൺലി വി കം ടു ദ ചർച്ച്, വി സേ ഗ്ലോറി, വി സേ ഹല്ലേലൂയ, വി വർഷിപ് ദ ലോർഡ്, ബട്ട് ഓൾ ഓഫ് ദ ഡേയ്സ് വി സ്പെൻഡ് ഫോർ സെക്കുലർ അല്ലേ. ബാക്കിയുള്ള സമയങ്ങൾ മുഴുവനും നമ്മൾ ലോകത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. So ultimate purpose of this candle is to show light to others. Le ee candle inde purpose nu parna mattullavarku velicham kodukku. Nee kattan thodangiyal katti theeru ennallad krithyam. We have a very limited years in this world. Ee lokathil valare korachu jeevitham mathrame undu. How many years we will live? After 100 years no one will be here. ഇവിടെ ഇരിക്കുന്ന ഒരു കുഞ്ഞു പോലും ആ 100 വർഷം കഴിഞ്ഞുകൂടെ കാണുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല, ഈവൻ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ. നോ വൺ. സോ വൈ ഡു വി ലൈവ്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലിവിംഗ്? എന്തിനാ നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു ഉദ്ദേശം എന്താ? ചുമ്മാ തിരിക്കാൻ വേണ്ടിയാണ്. ഈ ക്യാൻഡിൽ ഇങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം ഈ ക്യാൻഡിലിന്റെ ഉദ്ദേശം, ഇതിന്റെ പർപ്പസ് നിർവഹിക്കുന്നുണ്ടോ? നോ, നിർവഹിക്കുന്നില്ല, ഒന്നും നിർവഹിക്കുന്നില്ല. ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ എവിടെ വേണമെങ്കിലും വി ക്യാൻ കീപ് എനിവെയർ. വി ക്യാൻ കീപ് ഇൻ ദ ബാഗ്, വി ക്യാൻ കീപ് ഇൻ ദ ഷോക്കേസ്, വി ക്യാൻ കീപ് ഇൻ ദ സൂട്ട്കേസ്, വേർഎവർ യു വാണ്ട് യു ക്യാൻ കീപ് ദിസ് ക്യാൻഡിൽ. പക്ഷേ ഇത് കത്താൻ തുടങ്ങി കഴിഞ്ഞാൽ വി കനോട്ട് കീപ് ഇൻ ദ ബാഗ്, വി കനോട്ട് കീപ് ഇൻ ദ സൂട്ട്കേസ് ഓർ ഷോക്കേസ്. ആൻഡ് നൗ ഗോഡ് ഈസ് ആസ്കിങ് യു, ആർ യു റെഡി ഫോർ ദാറ്റ്? ഇത്രയും പ്രായമുള്ള ജോൺസിപ്പാസ് ഭയങ്കര സെലസ പ്രയർ ലൈനിൽ കൂടെ എങ്ങനെയെങ്കിലും ഒരാത്മാവിനെങ്കിലും കർത്താവിനെ നേടണമെന്ന് ദേവദാസൻ ആഗ്രഹിക്കുക. എന്തിനാ അദ്ദേഹത്തിന് അതിന്റെ ആവശ്യം? എനിക്ക് തോന്നുന്നു അവർക്ക് ഇനഫ് മണി ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ജീവിക്കാനൊക്കെ ഉണ്ട്, ആന്റിയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, നോ പ്രോബ്ലം. ബട്ട് വൈ ഡു ഹി സ്പെൻഡ് ഹിസ് ടൈം ഫുൾഫില്ലിംഗ് ദ പർപ്പസ് ഓഫ് ഗോഡ്? ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് അതിന് പ്രകാരം ജീവിക്കുക. ഇന്ന് ഈ രാത്രിയിൽ ആർ റെഡി ഫോർ ദാറ്റ്? ഞാൻ ഇന്ന് ഇപ്പൊ റീപാസ് പറഞ്ഞതിലോട്ട് ഈ ടി വിയിൽ ന്യൂസ് കാണുമായിരുന്നു. 70 കാണിച്ച് ഒരാൾക്ക് വേണ്ടി ഇപ്പൊ തമിഴ്നാട് മുഴുവൻ ഇളയിക്കുക, അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ. അവസാനത്തെ തുള്ളി രക്തം വരെയും തന്നെ നമ്മളെ വിലയ്ക്ക് വാങ്ങി കർത്താവിന് വേണ്ടി വാ വെക്കാൻ നമുക്ക് മടിയാണ്. എന്താ ദൈവം, ദൈവം നമ്മളെ കുറിച്ച് എന്താ പ്രതീക്ഷിക്കുന്നത്? വാട്ട് ഇസ് ദ വിൽ ഓഫ് ഗോഡ്? നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണ്? ദ അൾട്ടിമേറ്റ് വിൽ ഓഫ് ഗോഡ് ഇസ്
love God. ദൈവത്തെ സ്നേഹിക്കുക. Now let me ask you, do you love God? നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? പറയൊന്ന്, come on, tell me. Do you love God? Yes or no? Yes. Yes. We all say that we love God. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് നമ്മളെല്ലാവരും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു വ്യത്യസ്തമായ പ്രോഗ്രാമാണെന്ന് പറഞ്ഞ പ്രസംഗത്തിന് ഞങ്ങൾ കുറച്ചുകൂടെ ഓക്കെ, ഓൾ ഓഫ് യു പ്ലീസ് സ്റ്റാൻഡ് ഓൺ ഫീറ്റ്. നിങ്ങൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് വന്നേ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് വന്നേ. ഈ ക്യാൻഡിൽ ഞാൻ ഏറ്റവും അവസാനം കത്തിക്കാം. ഞാൻ വാൾമാർട്ടിൽ നിന്ന് ഈ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ടോയിൻ മേടിച്ചിട്ടുണ്ട്. ഈ ടോയിൻ വെച്ചിട്ട് ഞാനൊരു ചെറിയ പ്രോഗ്രാം നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി പോകാം. ആരും റെഡി? സന്തോഷമുണ്ടോ നിങ്ങൾക്ക്? ആരും ഹാപ്പി? നിങ്ങളെല്ലാവരും സന്തോഷത്തിലാണോ? റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. ദൈവത്തിന്റെ സന്നിധി വരുമ്പോ നമുക്ക് സന്തോഷമുണ്ടാണ്, ചിരിക്കണം. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യണം. നമ്മുടെ വറീസ് എല്ലാം അങ്ങോട്ട് മാക്കിനോട് വെച്ചിട്ട് പറയാ, വറിയെക്കാട്ടിൽ വലിയ ആളാണ് ഞാൻ സേവിക്കുന്നെന്ന് പറയും. ഈ പ്രസംഗിക്കുന്ന ഭാഷമാർക്ക് പ്രശ്നമില്ലെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഈ ഒത്തിനൊക്കെ വലിയ പ്രശ്നത്തിലാണ് നിൽക്കുന്നത്, നിങ്ങളെക്കാട്ടും പ്രശ്നത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷെ സ്റ്റീ ഞങ്ങൾക്കറിയാം പ്രശ്നമല്ല വലുത്, പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുന്ന ദൈവമാണ് പോലെ. ഓക്കെ, ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ടോയിന്റെ ഒരറ്റം ഞാൻ ഒരടക്ക ഈ ചേച്ചിയുടെ കയ്യിലോട്ട് കൊടുക്കാം. ഈ എന്നെ പിടിച്ചോ. എനിക്കറിയാം ചിലപ്പോ നിങ്ങൾക്ക് പിടിക്കുന്ന എല്ലാവരെയും പരിചയമില്ലായിരിക്കാം, എങ്കിൽ പോലും ഇഷ്ടമുള്ള ഒരാളുടെ പേര് പറഞ്ഞു. അറിയാം ഒരാളുടെ പേര് പറഞ്ഞു, ഒരാൾ സ്നേഹിക്കുന്ന അല്ലെ ഇഷ്ടമുള്ള ഒരാളുടെ പേരും പറഞ്ഞു. ഞാൻ എന്തായാലും ഒന്ന് ചെയ്യാൻ എന്റെ പറഞ്ഞു. ജോൺസി പാഷയാണ് സാറിന്റെ പേരെന്തോ? സ്മിത. ആ സ്മിത ചേച്ചിക്ക് ഇഷ്ടം ജോൺസി പാഷയാണ്. ജോൺസി പാഷ പാഷയ്ക്ക് ഇഷ്ടമുള്ള ഒരാളുടെ പേര് പറഞ്ഞു. റജി പാഷയാണ് ഇഷ്ടം. ഓക്കെ, റജി പാഷ കൊടുത്തിരിക്കുകയാണ്. ഇതിന്റെ റജി പാഷക്ക് ഇനി വേറൊരാളുടെ പേര് പറഞ്ഞു പെട്ടെന്ന്. ബിന്നിപ്പാഷ, ബിന്നിപ്പാഷക്കാണ്. ആ മൻ റജി പാഷ കേട്ടോ. ഓക്കെ, ബിന്നിപ്പാഷ പറഞ്ഞോ. പറഞ്ഞോ ജോൺസൺ പാഷ. ഓക്കെ, ജോൺസൺ ചേ പറഞ്ഞോ. നമുക്ക് സമയം ഭരിക്കുന്ന പച്ചമച്ചി വേറൊരാളുടെ പേര് പറഞ്ഞോളൂ. അമ്മച്ചിക്ക് ഇഷ്ടമുള്ള ഒരാളെ പേര് പെട്ടെന്ന് പറയണം. നമുക്ക് എല്ലാവരെയും എത്തിക്കണമെന്നാണ് എന്റെ ആഗ്രഹം, പക്ഷെ അതിന് കടക്കോന്ന് അറിയില്ല. എങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു. പറഞ്ഞു ഒരാളെ പേര് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ നൂലില്ലാതായി പോയി. നൂലില്ല. ഇനി ഞാനാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കാനൊന്നും നൂലില്ല. ഓക്കെ, എങ്കിലും ഓക്കെ, ആർക്ക് ആദ്യം കൊടുത്ത ആർക്കായിരുന്നു? ഇവിടെയായിരുന്നു. പേര് സ്മിത. സി, വി ഓൾ സേ വി ലവ് ഗോഡ്, ബട്ട് വി ആർ നോട്ട് ഏബിൾ ടു ലവ് ദ നൈബർ, ദ പേഴ്സൺ സ്റ്റാൻഡിംഗ് നെക്സ്റ്റ് ടു യു. നമുക്ക് സ്നേഹമുണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്, പക്ഷേ നമ്മുടെ സ്നേഹം മുഴുവനും ലിമിറ്റഡ് ആണ്. ആ സ്നേഹം നമ്മുടെ ഫാമിലി മെമ്പേഴ്സും നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാര്, സൗന്ദര്യമുള്ളവർ ആൾക്കാര്, നല്ലപോലെ നമ്മളെ സംസാരിക്കുന്ന ആൾക്കാര്, അവരോടൊക്കെയാണ് നമ്മുടെ സ്നേഹം. ഈ ചേച്ചി തൊട്ടടുത്തിരിക്കുന്ന ഈ ആന്റിക്ക് കൊടുത്തായിരുന്നെങ്കിൽ തടാലിക്കാരനെ കണ്ടില്ലേ, എന്ത് ഞാൻ തൊട്ടടുത്തിരുന്ന സഹോദരി എനിക്ക് ആ നൂലിന്റെ അച്ഛനൊക്കെ തന്നില്ലല്ലോ എന്നാണ് ആന്റി പറയുന്നത്. നേരെ തൊട്ടപ്പുറത്ത് കൊടുത്തായിരുന്നെങ്കിൽ ഇത്രയും നൂല് കൊണ്ട് ഇവിടെയുള്ള എല്ലാവർക്കും ഈ നൂലിന്റെ അറ്റം കിട്ടിയെന്നെ അല്ലേ. Love
is something, you know, is limited in our family. We love husband, we love our children, we love the people who love us. പക്ഷെ അതല്ല യഥാർത്ഥ ലാഭം. സ്നേഹം love is something that we can love the enemy, the person who hates us. നമ്മളെ വെറുക്കുന്ന ആളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നതാണ്. That is the love of God. അതാണ് ദൈവത്തിന്റെ സ്നേഹം. Now God is asking, do you have that love? ദൈവം നമ്മളോട് ചോദിക്കുന്നു, ഓക്കെ നിങ്ങൾ ഇതെല്ലാം ഒന്ന് എടുത്തിട്ട് നിങ്ങൾ ഇരുന്നോ പ്ലീസ്, ചുറ്റി എടുക്കുവോ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നു. ഓക്കെ come on. So we also we love God. ഇങ്ങനെ നിങ്ങൾ നോക്കി, ഇപ്പൊ ഈ ഇങ്ങനെ വന്നപ്പോഴേ എന്താ ശരിക്കും പറഞ്ഞ ഒരു സ്പൈഡർ വെബ് പോലല്ലായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോലും പറ്റിയില്ലായിരുന്നു, എല്ലാം കുരുക്കുകളാണ്. See, നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളവരെ മാത്രം സ്നേഹിക്കുമ്പോൾ, നമ്മളെ തൊട്ടടുത്തിരിക്കുന്ന ആളെ പോലും നമുക്ക് സ്നേഹിക്കാൻ പറ്റാതിരിക്കുമ്പോൾ, അത് കിട്ടുന്നത് മുഴുവനും പ്രശ്നങ്ങളാണ്, ഡിവിഷൻസാണ് അല്ലേ. നമുക്കറിയാം നമ്മുടെ മീറ്റിംഗിൽ വരുമ്പോൾ ചില ആൾക്കാർ എല്ലാ ആൾക്കാരെയും ഗ്രീറ്റ് ചെയ്യത്തില്ല അല്ലേ. നമുക്ക് ഇഷ്ടമുള്ളവരെ മാത്രം ഹായ് പ്രൈസിലോടും ഒക്കെ പറയും. പാവം തൊട്ടപ്പുറത്ത് നിൽക്കുന്ന സഹോദരി ഒന്ന് മീറ്റ് ചെയ്യാൻ, സഹോദരനെ ഒന്ന് മീറ്റ് ചെയ്യാൻ, അവനെ ഒന്ന് സ്നേഹിക്കാൻ. That's the real love. Adana yatharta sneham. Bible says, if you say that you love God, if you are hating your friend, you hating your brother, that you are the liar. Ningal aarana kallanana. Inna rathri nammalodu nu choiche, if Jesus abides in us, യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന സ്നേഹം എന്ന് പറയുന്നത് ഹൗ ജീസസ് ലവ്ഡ്, എങ്ങനെ യേശു നമ്മെ സ്നേഹിച്ചേ. നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ, ഒന്നിനും കൊള്ളരുതാത്തവരായിരിക്കുമ്പോൾ തന്നെ, ആർക്കും വേണ്ടാത്തവരായിരിക്കുമ്പോൾ തന്നെ, ജീസസ് ലവ്ഡ് യു ആൻഡ് മീ. എന്നെ നിങ്ങളെ യേശു സ്നേഹിച്ചു. ഇപ്പൊ നമ്മളെല്ലാം പറയുന്നു, yes we love God, but we are not able to love the friend or the neighbor. നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളെ സ്നേഹിക്കാൻ നമുക്ക് പറ്റുന്നില്ല. Then that is something wrong. പക്ഷെ ചില ആൾക്കാർ അടുത്തിരിക്കുന്നവർക്ക് കൊടുത്തു കേട്ടോ, വെരി ഗുഡ്. കാരണം അവിടെ ഇരിക്കുന്നവരൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാസ് ചെയ്തു, വെരി ഗുഡ്. ദൈവങ്ങളെ, ക്രിസ്ത്യാനിറ്റി ഈസ് ബേസ്ഡ് ഓൺ ലവ്. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ബേസ് ചെയ്തിരിക്കുന്ന സ്നേഹത്തിലാണ്. ആ സ്നേഹം നമ്മളിൽ ഇല്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യൻസ് ആണെന്ന് പറയുന്നതിൽ യാതൊരർത്ഥവുമില്ല. എന്താ ഏറ്റവും വലിയ കൽപ്പന? എന്താ യേശു കർത്താവ് പറഞ്ഞ കൽപ്പനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ? Love your God with all your heart, all your soul, all your mind. That is the first and foremost commandment. What is the second one? That also love. Love your neighbor. See, this is what God expecting from us. നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതാണ്. If Jesus is not in us, then we cannot love. If there is Jesus abides in you, that you can love others. ഒരു മടിയും കൂടാതെ എല്ലാവരെയും സ്നേഹിക്കാം. ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. രാത്രിയിൽ ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട്. സ്നേഹം, ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കണം. ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ സ്നേഹമുണ്ടെന്ന് എങ്ങനെ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും? എനിക്കൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ, എനിക്കൊരു ഗേൾഫ്രണ്ട് ഉണ്ട്, ആ ഗേൾഫ്രണ്ടിനോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്, ഇഷ്ടമാണെങ്കിൽ ഞാൻ എന്തായിരിക്കും നോർമലി ചെയ്യാൻ പോകുന്നത്? Come on, tell me. What should I do? Talk every day? Test every day? Meet every day? See?
അല്ലെ, ആ സ്നേഹിക്കുന്ന ആളോട് കൂടെ ഇരിക്കാൻ നമുക്ക് ഒത്തിരി ഇഷ്ടമുണ്ട്. നമ്മൾ ഫോൺ വിളിച്ച് എത്രയോ സമയങ്ങളിൽ ഇങ്ങനെ സ്നേഹിക്കുന്ന ആളോട് സംസാരിക്കാറുണ്ട്, അവരോട് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യാറില്ലേ. But now we say we love God and we are not even spending 1 hour with God daily. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ആമൻ, നമ്മൾ ഒരു മണിക്കൂർ കർത്താവുമായിട്ട് ചിരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. We are busy with our job. We are busy with family engagements. We are not able to sit with God. ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നിരിക്കാൻ. അപ്പച്ച, എനിക്ക് നിന്നോട് സംസാരിക്കണം. I'm loving you, Lord Jesus. Can you say it? ഈ സ്നേഹത്തിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് സ്നേഹത്തെ കുറിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു അധ്യായമുണ്ട്. അതെന്താ അറിയാം നിങ്ങൾക്ക്? ഈ ഇതിനകത്ത് ലവിനെ കുറിച്ച് പറഞ്ഞു വരുന്നുണ്ടേ, ലവ് ഇസ് പേഷ്യന്റ്. എത്ര ആ ലവിനെ കുറിച്ചുള്ള എന്ത് ടീച്ചിങ്. യു ജസ്റ്റ് ടു സീ ആൻഡ് ഇവാലുവേറ്റ് യുവർ സെൽഫ്. ഡു യു ഹാവ് ദ ക്വാളിറ്റീസ് ഓഫ് ദീസ്? ഈ ദീർഘം സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. ഫോർഗിവ്. Are you able to forgive? നമുക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ do not ask God to forgive your sins. നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരിക്കൽ പോലും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. കർത്താവേ, നമ്മൾ യേശു കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുന്നു പറഞ്ഞേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ. അന്നേരം കർത്താവേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും നീ ഞങ്ങളോട്. That means if I am not forgiving, then I cannot ask God to forgive my sins. നമുക്ക് ഒരിക്കലും ദൈവത്തോട് പറയാൻ പറ്റത്തില്ല, ദൈവമേ എന്നെ എന്റെ പാപങ്ങളെ എന്റെ കുറവുകളെ ക്ഷമിക്കണമേ. Purpose of living in this world. To love God with all your heart, all your soul, all your mind. Purpose of life is being holy. Living a holy life in this earth. Bible parayunu devathinte hidamo ningalude shuddhigaram thanne. Living a holy life. Endha namu vaiche ee logathode do not conform to this world. World is, it is the world that we cannot live a holy life. Ottiri budhimuda jeevikkanayitta. But God is asking you to live a holy life. Oru meen ഉപ്പുവെള്ളത്തിൽ കിടന്നിട്ടും വർഷങ്ങൾ കിടന്നാലും ഒരു ലേശം ഉപ്പ് അവന്റെ ശരീരത്തിലേക്കാത്തതുപോലെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലിവ് എ ലൈഫ് ദാറ്റ് പ്ലീസിംഗ് ടു ഗോഡ്. ഐ ആം റെഡി ഫോർ ദാറ്റ്. ഗോഡ് ഈസ് ലുക്കിംഗ് ടു ഫുൾഫിൽ ദ പർപ്പസ് ഓഫ് ലൈഫ്. ദൈവം നോക്കുക ആ പർപ്പസിലേക്ക് ഒന്ന് ഫുൾഫിൽ ചെയ്യാൻ. ദ ബൈബിൾ സേസ് യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും. Can we show light to others? നമ്മൾ എന്തിലാ നമ്മൾ നിൽക്കുന്നേ? ജോലി ചെയ്യുക, ജോലി ചെയ്യുക, കാശുണ്ടാക്കുക, എന്ത് ചെയ്യുക? നീ ജോലി ചെയ്യുന്നിടത്ത് യേശുവിനെ ഉയർത്താൻ നിനക്ക് പറ്റിയ നേഴ്സായിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ. ജീസസ് ലവ്സ് യു ഒരൊറ്റ വേർഡ് നീ പറഞ്ഞു കഴിഞ്ഞ. That's the purpose of living. And are we doing that? God is looking someone to change the world. ee logathe onnu change cheyan kartavinu vendi nilkunna korchu vera devathinu aavashyam undu. Pastor enne sahayikkavo? Pastor ippo korchu sathum nilnittu vannullu ennu pastor ippo korchu samayathekku pastor devumayittu onnu abhinayikkan vendi povana. Devathinte joli endanu ariyavo? Nammale ellavare endiyan povu kattikkan povu devu uyuvikkan povu. Okay, pastor nare enne kattikkanu ee candle iduvare kaiyna usangalil kattiyadana പിന്നെ കിട്ടി ബാഗിനകത്ത് വെച്ചിരുന്നു. ഇപ്പൊ പാസ്റ്റർ പിന്നെ കത്തിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്? കത്തിക്കാൻ പറ്റത്തില്ല ദൈവത്തിന്. ദൈവം ചിലരെയൊക്കെ കത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ വി റണ്ണിങ്. നമ്മൾ പോവാ, എവിടൊക്കെയാ പോകുന്നത്? ഇന്റർനെറ്റിൽ പോകുന്നു, ഫോണിൽ കൂടെ വിളിക്കുന്നു, നമ്മൾ പല ബിസിയാ. God is running after you to touch you and use you. പക്ഷെ നമ്മൾ നിന്ന് കൊടുക്കുന്നില്ല. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കൊടുക്കുന്നില്ല.
ഇന്ന് ദൈവം നോക്കുന്നു എന്റെ മുമ്പിലേക്ക് വന്നൊരു കർത്താവേ നീ എന്നെ ഒന്ന് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് ആരെങ്കിലും ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ ആരെങ്കിലും തയ്യാറാണെങ്കിൽ അവൻ ദൈവം പറയുന്നു ഐ ആം ഗോയിങ് ടു യൂസ് യു. ഇറ്റ് ഈസ് നത്തിങ് ഹൗ മച്ച് എബിലിറ്റി യു ഹാവ്, ഹൗ മച്ച് എഡ്യൂക്കേഷൻ യു ഹാവ്, ഹൗ മച്ച് മണി യു ഹാവ്, ആർ യു റെഡി ടു ഡു ഇറ്റ്? എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു ആഗ്രഹമുണ്ടോ? ചായ അടിച്ചുകൊണ്ടിരുന്ന നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ആകാൻ പറ്റുമെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി ചിലവൊക്കെ ചെയ്യാം. വൈ കാൻ വി? എന്തുകൊണ്ട് നമുക്ക് പറ്റത്തില്ല? വേറെ എങ്ങും പോണ്ട, കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാരെ ചുരുക്കം, തൊട്ട അയലോക്കത്തുണ്ട്, നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തുണ്ട്. യേശുവിനെ ക്യാൻ യു ഷോ ലൈറ്റ് ടു അതേഴ്സ്? അത് ചെയ്യാൻ വേണ്ടി യു നീഡ് ടു സറണ്ടർ ബിഫോർ ഗോഡ്. ദൈവത്തിന് മുമ്പിൽ നിങ്ങൾ സറണ്ടർ ചെയ്യണം കംപ്ലീറ്റ് ആയിട്ട്. എന്നിട്ട് ദൈവത്തോട് പറയണം, ദൈവമേ Now I'm coming before you. Coming before you. Lord, please use me. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്യും. See? This is what happens when you surrender before God. ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ സറണ്ടർ ചെയ്യുമ്പോൾ ദൈവം ഇതാ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എത്ര കഴിവുണ്ടെന്നല്ല, that God is going to use you. എത്ര പണമുണ്ടാക്കിയെന്നല്ല, എത്ര പഠനം നേടിയെന്നല്ല, കുഞ്ഞുങ്ങളൊക്കെ ഏത് നിലയിലായെന്നല്ല. What did you achieve? What you achieved in this world that you can take to eternity? Eternity ലേക്ക് കൊണ്ടുവരും, കൊണ്ടുപോകാൻ നിങ്ങൾ എന്ത് നേടി? ഒരു സിംഗിൾ പൈസ പോലും നമ്മൾ ഈ ലോകത്തിൽ നിന്ന് കൊണ്ടുപോകത്തില്ല, നമ്മൾ മേടിച്ച എസ്റ്റേറ്റ് കൊണ്ടുപോകത്തില്ല, നമ്മൾ കെട്ടിപ്പൊക്കിയ വീട് കൊണ്ടുപോകത്തില്ല, നമ്മളെ പഠിപ്പിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച നമ്മുടെ മക്കൾ പോലും നമ്മളെ അനാഥരാക്കി കളയും. പക്ഷേ ജീസസ് സേസ് ഐ വിൽ നോട്ട് ലീവ് യു, ഐ വിൽ നോട്ട് ഫോർസേക്ക് യു. ഈ ലോകത്തിൽ എന്താണോ നമ്മൾ ചെയ്തത് അത് മാത്രമേ ഇറ്റേണിറ്റി കാണത്തുള്ളൂ. വി ആർ നോട്ട് ലിവിംഗ് ഫോർ ദിസ് വേൾഡ്, വി ആർ ലിവിംഗ് ഫോർ ദി ഇറ്റേണിറ്റി. വി ഹാവ് ഇറ്റേണിറ്റി. നമുക്കൊരു വലിയ ദർശനമുണ്ട്, വലിയൊരു പ്രത്യാശയുണ്ട്. യെസ്, എനിക്കൊരു നിത്യതയുണ്ട്. ഐ ആം ഗോയിങ് ടു സ്പെൻഡ് മൈ ഇറ്റേണിറ്റി ഇൻ ഹെവൻ, നോട്ട് ഇൻ ഹെൽ. നരകത്തിൽ പോകാൻ വേണ്ടിയല്ല നമ്മൾ ജീവിക്കുന്നത്. ഗോഡ് ഈസ് ആസ്കിങ് യു, ക്യാൻ യു കീപ് യുവർ ഹാർട്ട് ദാറ്റ് ഐ മേ അബൈഡ് ഇൻ യു, ഐ മേ ലിവ് ഇൻ യു. വെൻ ഗോഡ് ലീവ്സ് ഇൻ അസ്, വി കൻ ലവ് അതേഴ്സ്. നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാം. എല്ലാ കണ്ണുകളും നടച്ചേ. This is the time for you to surrender your life before God. ദൈവത്തിന് മുമ്പിൽ കംപ്ലീറ്റ് ആയിട്ട് സറണ്ടർ ചെയ്യാനുള്ള ഒരു സമയമാ ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. വചനത്തിന്റെ മുൻപിൽ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്താം. കർത്താവേ, ഞാൻ എന്റെ ജീവിതത്തെ നിന്റെ മുമ്പിൽ തരുന്നു. Lord, I'm giving my life to you, Lord. ഈ ലോകത്തോട് അനുരൂപപ്പെടാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയാം. കർത്താവ് എന്നെ സഹായിക്കും. കർത്താവ്, ഞാൻ കഷ്ടത്തിലായിരുന്നു, എനിക്ക് നന്നായി നിന്റെ ചട്ടങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി, എനിക്ക് നിന്നോട് കൂടുതലായിട്ട് അടുക്കാൻ പറ്റി. ലോർഡ്, ഐ വോണ്ട് ടു ലീവ് ഇറ്റ് ഫോർ യു. എനിക്ക് നിനക്ക് വേണ്ടി ജീവിക്കണം. ദൈവാത്മാവ് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് ചോദിക്കുന്നു, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാണ്? ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണ്? Can you open your heart and say, Jesus, come inside of me. The best place, best of my life. The time that I'm going to give to you. Everything that I have, I am giving to you. It is belongs to you, Lord. I'm going to fulfill the purpose of my life. എത്ര പേര് ഈ വചനത്തിന് മുമ്പിൽ നിൽപ്പിച്ച് ആ കർത്താവിനെ സറണ്ടർ ചെയ്യുന്ന പ്രതീകമായി നിങ്ങളുടെ വലത്തുകരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി പിടിച്ചിട്ട് പറയും, യെസ് ലോർഡ്, ഐ സറണ്ടർ, ഐ സറണ്ടർ ബിഫോർ യു. ഐ മീൻ, യു ആർ ദ ക്രിയേറ്റർ, യു ആർ മൈ സസ്റ്റെയ്നർ. ലോർഡ്, ഐ ട്രസ്റ്റ് ഇൻ യു, ആൻഡ് ഐ ആം ഗോയിങ് ടു ലിവ് ഫോർ യു, ജീസസ്. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുമേ ഞാൻ ഇന്നു മോദമാ. എൻ ദൈവമേ, എൻ ദൈവമേ.
ഉയർത്തുന്നവരായി മാറാൻ ഇന്ന് രാത്രി നമ്മൾ ഏൽപ്പിക്കാം. കർത്താവെ, ഇന്ന് രാത്രി ഞങ്ങളെ നൽകി തന്ന നല്ല ചിന്തകൾക്കായും നല്ല ആലോചനകൾക്കായും ഒരു കാര്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങൾ അങ്ങയുടെ ഇഷ്ടം ചെയ്യുമ്പോൾ ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും അറിയുന്ന ദൈവം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. തിന്മയെന്ന് ഞങ്ങൾക്ക് തോന്നുന്നവരെ നന്മയാക്കി മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കാൻ കഴിയുന്ന ദൈവത്തിൽ ഇന്ന് രാത്രിയും ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പോലും തോന്നിയിട്ടില്ലാത്ത കാര്യങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കർത്താവ് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ജീവിതം നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങൾ വിളിക്കണം. ഈ വചനം ഈ ജനത്തിന് അനുഗ്രഹമാകട്ടെ, വിടുതലാകട്ടെ. കർത്താവ്, വചനം കേട്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അത് ജീവിതത്തിലേക്ക് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുവാൻ സ്വാഗതത്തിലൂടെ ആക്കണമേ. മഹത്വം അംഗീകരിപ്പിക്കുന്നു യേശുവിൻ ധന്യനാമത്തിൽ തന്നെ. ഇന്ന് രാത്രി നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ഈ വിലപ്പെട്ട സമയത്തിലേക്ക് വേർതിരിച്ചു തന്ന പ്രിയ മിനിപാസ്റ്ററോട്, പ്രിയ ജോൺസൺ അച്ഛനോട്, മറ്റ് പ്രിയപ്പെട്ടവരോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി കടപ്പാട് ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.